फ्रेंड्स वेलकम टू कॉमर्स बाइट्स अ बिग 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 थैंक यू फॉर योर सपोर्ट माय डियर फ्रेंड्स एंड नाउ वी आर गोइंग टू आवर डेली टॉप मिनी सीरीज पार्ट 12 एंड आई एम सो हैप्पी दैट आई कैन क्रैक दिस पार्ट्स नाउ आई एम रीचिंग एट पार्ट 12 एंड दिस इज ऑल बिकॉज ऑफ योर एंड यू पीपल सपोर्ट ओके सो नाउ लेट्स स्टार्ट डेल्स कॉन ऑफ एक्सपीरियंसेस This as proposed by Edgar Dale explains the interrelationship of the types of audiovisual media as well as their individual position in the learning process. In today's world, you people know that how important the instructions like the resources are important to our education. Namkellavarku ariyam audio aikote visual aikote we know that how important these are all important for our education. Ippo ningale thanne nokku ningale Kerala set exam mine prepare cheynathu YouTube ilude commerce bites inde channel vadiyana ningale Kerala set inde exam mine prepare cheynathu. That's simple. Okay, athrallo ഡെയിലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസിൽ ഹി എക്സ്പ്ലെയിൻസ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ടൈപ്സ് ഓഫ് ഓഡിയോ വിഷ്വൽ മീഡിയ ആസ് വെൽ ആസ് ദെയർ ഇൻഡിവിജ്വൽ പൊസിഷൻ ഇൻ ദ ലേണിംഗ് പ്രോസസ്സ് നമ്മുടെ ഈ ലേണിംഗ് പ്രോസസ്സിൽ അവർക്ക് കിട്ടുന്ന ഇൻഡിവിജ്വൽ പൊസിഷൻ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് എഡ്ഗർ ഡെയിൽ ഈ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ Moving to the second point, one's utility in selecting the instructional resources and activities is a practical today as Dale created it. Okay, I hope this point is clear to you. Nammal use cheyna resources inna avare avashyapragaramana avare aa instructional aitulla aa resources use cheynathu. Namukku endakku resources aanu nalladhu namukku vali kaanam. Okay, moving to the third point. Con makes relation between the concrete and abstract ideas which is one of the main principle of teaching nammude teaching inde main aitulla principle aanu concrete and abstract ideas okay adu thammilulla oru relation con create cheyittundu ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്തു കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട് ഐഡിയാസ് വിച്ച് ഇസ് വൺ ഓഫ് ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ് എന്ന് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ മേ നോട്ട് നോ വട്ട് ഇസ് ദ ടേംസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് കോൺക്രീറ്റ് നൗൺ ഇസ് എ നൗൺ വിച്ച് ക്യാൻ എക്സ്പീരിയൻസ് ഓർ ഡിറ്റക്ട് വിത്ത് ദ ഫൈവ് സെൻസസ് ഓക്കെ സോ കോൺക്രീറ്റ് ഉണ്ട് അബ്സ്ട്രാക്റ്റ് ഉണ്ട് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫൈവ് സെൻസസ് ഇല്ലേ അത് വെച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് കോൺക്രീറ്റ് ബട്ട് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് കനോട്ട് ബി detect with our five senses so concrete um abstract um manasilay niyam vishwasikkunu now moving to our learning pyramid ee learning pyramid padikkan korchu budhimuttu undu karanam adinte ullile oru 6 to 7 points undu total so nammal ippa adu padikkunnathu oru story ilodeyanu just a story imagine njan ee parayunna karyangalu ningal just onnu kannadakkiya onnu imagine cheyya അതുപോലെ നടക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും സോ ഐ ഹോപ്പ് മൈ സ്റ്റുഡൻസ് ആർ റെഡി ടു സ്റ്റഡി ആർ ലേണിംഗ് പിരമിഡ് ഭയങ്കര സിമ്പിളായിരിക്കും വിതിൻ വൺ മിനിറ്റ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ വൺ മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് വിതിൻ വൺ മിനിറ്റ് ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ടേൺഡ് ഔട്ട് ഓക്കെ ഇഫ് യു ഗോട്ട് ദ പോയിൻറ്റ് കറക്റ്റ് നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ പ്ലീസ് പോപ്പ് ആർ ലൈക്ക് ബട്ടൺ അണ്ടർസ്റ്റാൻഡ് So let's start. First, ഒരു ദിവസം നിങ്ങൾ ക്ലാസ്സിലേക്ക് വന്നു ആസ് ദ ഫ്യൂച്ചർ ടീച്ചേഴ്സ് നിങ്ങൾ ക്ലാസ്സിലേക്ക് നടന്ന് ക്ലാസ്സിലേക്ക് കയറുവാണ് ആദ്യം തന്നെ നിങ്ങളൊരു ഫൈവ് മിനിറ്റ്സ് നിങ്ങളുടെ സ്റ്റുഡൻസിനോട് ഒരു ടോപ്പിക്കിൻ്റെ ഒരു ലെക്ചർ നിങ്ങൾ നടത്തി സോ ഫസ്റ്റ് നിങ്ങൾ അവിടെ ലെക്ചർ നടത്തി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിനോട് പറഞ്ഞു ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചോ അങ്ങനെ സ്റ്റുഡൻസ് നോക്കുമ്പോൾ അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട് സോ ഫസ്റ്റ് വൺ ലെക്ചർ നടത്തി അത് കഴിഞ്ഞ് അടുത്ത അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോട് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ നൗ ലെറ്റ്സ് ഗോ ടു ദ പ്രൊജക്ടർ റൂം നമ്മുടെ പ്രൊജക്ട് റൂമറിൽ ഒന്ന് പോയിട്ട് നമുക്ക് ഇപ്പോൾ പഠിച്ച ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ഓഡിയോ വിഷ്വൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ നിങ്ങൾ പ്രൊജക്ടർ റൂമിലേക്ക് പോയി ഓഡിയോ വിഷ്വൽ അതൊന്ന് ഓൺ ചെയ്തു നിങ്ങളത് കണ്ടു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്
ഒരു ഡെമോ അവരങ്ങനെ കാണിച്ചിട്ടുണ്ട്. സോ നമ്മളും ക്ലാസ്സിൽ ആ തിരിച്ച് ക്ലാസ്സിൽ ചെന്ന് ആ പ്രൊജക്ടർ റൂമിൽ നമ്മൾ കണ്ട ആ ഡെമോൺസ്ട്രേഷൻ നമ്മൾ ക്ലാസ്സിലൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒന്ന് വാസ്റ്റായിട്ടൊരു ഡിസ്കഷൻ നടത്താം. സോ ഞാൻ ഗ്രൂപ്പ് എ ആയിട്ടും ഗ്രൂപ്പ് ബി ആയിട്ടും ഞാൻ നിങ്ങളെ ഡിവൈഡ് ചെയ്തു. ഓക്കെ അങ്ങനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞു. സോ ഞാൻ വേറൊരു ടോപ്പിക്ക് സിമിലറായിട്ടുള്ള നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സബ്ജക്റ്റിൽ തന്നെ സിമിലറായിട്ട് വേറൊരു ടോപ്പിക്ക് ഞാൻ തന്നു. അപ്പോൾ അവിടെ പ്രാക്ടീസ് ബൈ ഡൂയിങ് ആണ് നടക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ നടത്തി, അതുപോലെ തന്നെ പ്രാക്ടീസ് ബൈ ഡൂയിങ്. അത് കഴിഞ്ഞ് 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരു ബെഞ്ചിൽ 2 പേരായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കും, ടീച്ചർ ഒരാൾ മറ്റേ സ്റ്റുഡൻറ്റിനെ, ഇപ്പോൾ എന്താണ് സ്റ്റുഡൻറ്റ് എ സ്റ്റുഡൻറ്റ് ബീനെ ഒന്ന് പഠിപ്പിക്കാം, അതുപോലെ സ്റ്റുഡൻറ്റ് ബി സ്റ്റുഡൻറ്റ് എനെ പഠിപ്പിക്കാം. ഓക്കെ ദ സ്റ്റോറി ഈസ് കംപ്ലീറ്റ്. ആദ്യം നമ്മൾ ക്ലാസ്സിലേക്ക് ചെന്നു, അവിടെ നമ്മൾ 5 മിനിറ്റ്സ് ലെക്ചർ നടത്തി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോട് ഒന്ന് ബുക്ക് വായിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊജക്ടർ റൂമിലേക്ക് പോയി, ഓഡിയോ വിഷ്വൽ കാണിച്ചു. അത് ആ ഒരു ഓഡിയോ വിഷ്വലിനകത്ത് ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ആ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ ക്ലാസ്സിൽ വന്നിട്ട് ആ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ നടത്തി. അത് കഴിഞ്ഞ് നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്തു. പിന്നെ പ്രാക്ടീസ് ബൈ ഡൂയിങ് നമ്മൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും കൂടെ നടത്തി. ബട്ട് ഒന്ന് ഓർക്കുക, ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് പ്രാക്ടീസ് ബൈ ഡൂയിങ്. അതെപ്പോഴും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആളെ ടീച്ചർ പഠിപ്പിച്ചു. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. സൂപ്പർ ഈസി അല്ലേ? ഇപ്പോൾ ലേണിംഗ് പിരമിഡിലെ ഏതൊരു പോയിൻ്റ്, നിങ്ങൾ ഒരു ലേണിംഗ് പിരമിഡ്, ഇപ്പം നിങ്ങൾ ഒരു 7 പോയിൻറ്റ്സ് പഠിച്ചില്ലേ, അത് ഒരു ലേണിംഗ് പിരമിഡാണ്. അതിൻ്റെ പിക്ക് ഞാൻ സൈഡിലിടാം, ഗൂഗിളിൽ നിന്നാണ്. ഒരു പിക്ചർ എപ്പോഴും മനസ്സിലിരുന്നാൽ മതി, അതൊരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഒരു ലേണിംഗ് പിരമിഡ്, നമ്മൾ പിരമിഡ് കണ്ടിട്ടുണ്ടല്ലോ, അത് ഒരു ലേണിംഗ് പിരമിഡാണ്. 7 പോയിൻറ്റ്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ സ്റ്റോറി അതൊന്ന് ഓർത്താൽ മതി. സോ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസിൽ ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റോറി ഒന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ഞാനിപ്പോൾ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് ലേണിംഗ് പിരമിഡിനെ പറ്റി സംസാരിച്ചത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ പോയിൻറ്റ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേണിംഗ് പിരമിഡിൻ്റെ ഈ കുറച്ച് 7 പോയിൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, ആ അത്രയും പോയിൻറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ്. ലെക്ചർ മെത്തേഡ്, റീഡിംഗ് മെത്തേഡ്, ഓഡിയോ വിഷ്വൽ, ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ ഗ്രൂപ്പ്, ഡിസ്കഷൻ വിത്ത് ദി ഗ്രൂപ്പ്, പ്രാക്ടീസ് ബൈ ഡൂയിങ്, ടീച്ച് അതേഴ്സ്. ആ ഓരോ പോയിൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന് വെച്ചാൽ. ലെക്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ലെക്ചേഴ്സ്. റീഡിങ്, നമ്മൾ തന്നെ ബുക്ക് വായിക്കുന്നത്. ഓഡിയോ വിഷ്വൽ, ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഡിയോ ഉണ്ട് വിഷ്വലും ഉണ്ട്. ഞാനിപ്പോൾ ലേണിംഗ് പിരമിഡിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ, അതുപോലെ തന്നെ എൻ്റെ ഓഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഡെമോൺസ്ട്രേഷൻ, എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ. പിന്നെ ഡിസ്കഷൻ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ പറയില്ലും, അതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് ഡിസ്കഷൻസ് ഗ്രൂപ്പ്. ദൻ നെക്സ്റ്റ് വൺ ഇസ് പ്രാക്ടീസ് ബൈ ഡൂയിങ്. ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അക്കൗണ്ട്സ് ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഈവൻ ധോ നമ്മളുടെ ഈ കേരള സെറ്റ് എക്സാമിൻ്റെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നല്ല ഗുണങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ ആസ് പെർ ടു അപ്പിയർ ഇൻ ദ എക്സാം. ഓക്കെ ലാസ്റ്റ് വൺ ഇസ് ടീച്ചർ ദസ്. ഇപ്പം നമുക്ക് പഠിപ്പിക്കാൻ ആരുമില്ല, അങ്ങനത്തെ പഠിക്കേണ്ട ടൈമിൽ ആരുമില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ കണ്ണാടി ഒക്കെ തന്നെ പഠിപ്പിക്കുക. ഒരു മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും. ഞാൻ അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ്. ഓക്കെ ഓരോരുത്തരെ ഇറ്റ് ഡിപ്പെൻസ്, നോ വറീസ്. ഓക്കെ അപ്പോൾ ഈ 7 പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ച് ടൈം കൂടുതലെടുത്തു, 7 to 8 മിനിറ്റ്സ് നമുക്കെടുത്തു ഈ ഒരു ടോപ്പിക്ക് മാത്രം പറയാനായിട്ട്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഇഫ് യു ആർ സ്റ്റഡിയിങ് ഇൻ ദിസ് വേ, യു പീപ്പിൾ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ടോപ്പിക്. ബട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് പറയാം,
ഹാവ് എ കംപ്ലീറ്റ് റിവിഷൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എ ഡേ. അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എ ഡേ അല്ല, ത്രൈസ് ഇൻ എ വീക്കെങ്കിലും. ഞാനിപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്ന ഓരോ വീഡിയോസും നിങ്ങൾ അതിൻ്റെ നോട്ട്സ് ഒരു ബുക്കും പേനയും എടുത്ത് അത് നോട്ട് നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെരി 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 ബെറ്റർ. പിന്നെ ഞാൻ പറയുന്ന ഹൈലൈറ്റ് ചെയ്യാനുള്ള പോയിൻറ്സ് ഞാൻ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, റൈറ്റ്? എല്ലാ പോയിൻറ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് എല്ലാം ഞാൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ഗൈസ് ആർ ഫോളോയിങ് ദാറ്റ്, യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദിസ് എക്സാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് ആ ഒരു പേജ് വരുമ്പോൾ, ഓക്കെ, ഡെയിൽസ് കോർണർ ഓഫ് എക്സ്പീരിയൻസ്, എഡ്ഗർ ഡെയിൽ, അതെവിടെയൊക്കെ കിടക്കുന്നത്, എന്തൊക്കെ കിടക്കുന്നത്, ലേണിംഗ് പിരമിഡ് ആരുടെയാ, ഓക്കെ. വൺ മെയിൻ ക്വസ്റ്റ്യനാണ് ഈ ലേണർ പിരമിഡ്, ലേണിംഗ് പിരമിഡ് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പറയാം എഡ്ഗർ ഡെയിൽ. വെൻ ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വന്നെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ വേണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 50% നിങ്ങൾ പഠിക്കുന്നുള്ളൂ, ഇറ്റ്സ് ഓക്കെ. ബട്ട് ആ 50% നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ആ 50% നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഉറച്ച വിശ്വാസം വേണം, അതിനെ നമ്മൾ വർക്കും ചെയ്യണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് ഡു ബാലൻസ്. നാളെ 2-3 ടോപ്പിക്സ് അല്ലെങ്കിൽ 4-5 ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ നോക്കാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്തത്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു, സോറി ഫോർ ദാറ്റ്, ഐ വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ഓക്കെ, താങ്ക് യു.